ഹായ് ഹലോ എല്ലാവർക്കും പ്രട്ടി പ്രിൻസസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് ഡ്രസ്സിൻ്റെ റിവ്യൂ ആയിട്ടല്ല നമുക്കിന്നൊരു ഹെയർ കെയർ പ്രോഡക്റ്റിൻ്റെ റിവ്യൂ നോക്കാം ഇത് ഞാൻ അറിയുന്നതെന്ന് വെച്ചാൽ നമ്മുടെ മല്ലു ഫാമിലിയുടെ വീഡിയോ കണ്ടിട്ടാണ് ഞാനിതിനെക്കുറിച്ച് അറിയുന്നത് അപ്പോൾ ഈ പ്രോഡക്റ്റ് അപ്പോൾ അവരുടെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ലിങ്ക് ഉണ്ടായിരുന്നു വാങ്ങണം എന്നുള്ളവർക്ക് വാങ്ങാന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ വാങ്ങി യൂസ് ചെയ്യുമായിരുന്നു ചെയ്തത് അപ്പോൾ എനിക്കാണെങ്കിൽ ഇപ്പോൾ ഡെലിവറിക്കൊക്കെ ശേഷം വന്നിട്ട് ഭയങ്കരമായിട്ട് ഹെയർഫോളും ആയിട്ട് ഭയങ്കര പ്രശ്നമായിരുന്നു ഒരുപാട് ഹെയർഫോളായിരുന്നു മുടി എല്ലാം ഇങ്ങനെ തൊഴിഞ്ഞ് തൊഴിഞ്ഞ് പോകായിരുന്നു എനിക്ക് ചീകാൻ വയ്യാത്ത അവസ്ഥയിലായിരുന്നു അപ്പോൾ എന്തെങ്കിലും കിട്ടിയാൽ ഏത് യൂസ് ചെയ്ത് എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ മാറ്റാം എന്നുള്ളൊരു ചിന്തയിലായിരുന്നു ഞാൻ അപ്പോൾ ഇതിനെക്കുറിച്ച് അപ്പോഴാണ് ഞാൻ അറിയുന്നത് അങ്ങനെ ഞാൻ ഒരു ബോട്ട് ിൽ ഓർഡർ ചെയ്തു ഓൺലൈനായിട്ടാണ് നമ്മളിത് പർച്ചേസ് ചെയ്തത് അപ്പോൾ എൻ്റെ പേരെന്താണെന്ന് പറഞ്ഞില്ലല്ലോ അല്ലേ അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ വാങ്ങി ഞാൻ ഇപ്പോൾ പറയുന്ന ഈ പ്രോഡക്റ്റിൻ്റെ പേര് എന്ന് പറഞ്ഞാൽ മാസ്റ്റർ കേഷ് എന്നാണ് പ്രോഡക്റ്റിൻ്റെ പേര് ഇത് ഇതാണ് പ്രോഡക്റ്റിൻ്റെ ആ ബോട്ടിൽ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇപ്പോൾ വന്ന അവരുടെ പാക്കേജിംഗ് ഒന്നും ഇപ്പോൾ എൻ്റെ കയ്യിലില്ല ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട് രണ്ട് മാസത്തിൽ കൂടുതലായി അപ്പോൾ അപ്പോൾ ആ സമയത്ത് വന്നത് കൊണ്ട് തന്നെ ഞാൻ അതൊന്നും അങ്ങനെ എടുത്ത് വെച്ചില്ല അപ്പോൾ ആ ഒരു ബോക്സിനകത്ത് ഇതുപോലൊരു ബോട്ടിൽ പിന്നെ ഓയിൽ സ്റ്റോണാണിത് അപ്പോൾ അതിൻ്റെ ഒരു സ്റ്റോണിൻ്റെ ഒരു പാക്കേജ് പിന്നെ അവരുടെ ഡിസ്ക്രിപ്ഷൻ അടങ്ങിയ ഒരു പേപ്പർ ഇതൊക്കെയായിട്ടാണ് വരുന്നത് ഇതെങ്ങനെയാണ് ഇതിൻ്റെ ബോട്ടിൽ ഇതിങ്ങനെ ബ്രഷ് പോലുള്ള കോംബ് പോലുള്ള ഇതാണ് ഇവിടെ വരുന്നത് ഇങ്ങനെ അപ്പോൾ ഇതിൻ്റെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം എങ്ങനെയാണെന്ന് ഇതിൻ്റെ ഫ്രണ്ടിൽ ഇവിടെ ഇങ്ങനെ മാസ്റ്റർ കീഷ് എന്നിങ്ങനെ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ ബാക്കിലായിട്ട് എഴുതിയേക്കുന്നതെന്ന് പറഞ്ഞാൽ മാസ്റ്റർ കീഷ് റിലീസ് ദിസ്ക്യൂസിങ് ബോട്ടിൽ ഫ്രം ദ ഹെഡ് കോമ്പ് ഇത് നമ്മൾ ഇങ്ങനെ തുറന്നിട്ട് ഇതിനകത്ത് നമ്മൾ ഇൻസേർട്ട് ചെയ്തിട്ടാണ് ഇത് അടച്ചു വെച്ച് യൂസ് ചെയ്യേണ്ടത് എന്നിട്ട് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഫിൽ ദ ഓയിൽ ആൻഡ് ഷേക്ക് ഇറ്റ് വെൽ അപ് ടു എ മിനിറ്റ് നമ്മൾ ഇതിനകത്തായിട്ടാണ് ഒരു ഓയിൽ സ്റ്റോൺ അവർ തന്നിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ ഇതിനകത്തോട്ട് ഇടണം എന്നിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ഓയിൽ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് അതിൻ്റെ കൂടെ ഒഴിക്കാം നമ്മൾ ആ സ്റ്റോൺ ഇട്ടതിന് ശേഷം അതിലേക്ക് നമ്മൾ ഓയിൽ ഒഴിക്കാം നമ്മൾ ഏത് ഓയിലാണോ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ നമുക്ക് ഇതിനകത്തോട്ട് ഒഴിക്കാം എന്നിട്ട് അപ്ലൈ ദ ഹെയർ കോം ടു ദ സ്കാൽ അലോങ് വിത്ത് പ്രസിംഗ് ഓൺ ദ സ്ക്യൂസിങ് ബോട്ടിൽ എന്നിട്ട് നമ്മൾ ഈ ബോട്ടിൽ നന്നായിട്ട് സ്ക്യൂസ് ചെയ്ത് പ്രെസ് ചെയ്ത് യൂസ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത് അപ്പോൾ ഇത് ഞാനിപ്പോൾ രണ്ട് മാസം ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട് പക്ഷേ ഇത് കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ യൂസ് ചെയ്യുന്നില്ല ഞാൻ ഒരു ദിവസം ഇടവിട്ട് അങ്ങനെയൊക്കെയാണ് ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരു ദിവസം ഇടവിട്ട് അല്ലെങ്കിൽ ആഴ്ചയിൽ മൂന്ന് ദിവസം അങ്ങനെയൊക്കെ ഞാൻ എനിക്കിപ്പോൾ അങ്ങനെയൊക്കെ യൂസ് ചെയ്യാനേ പറ്റുന്നുള്ളൂ അപ്പോൾ ഞാനിപ്പോൾ അങ്ങനെയൊക്കെയാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ യൂസ് ചെയ്തിട്ട് എന്തൊക്കെയാണ് എനിക്ക് വന്ന മാറ്റങ്ങൾ എന്തെങ്കിലും മാറ്റം ഉണ്ടായിട്ടുണ്ടോ അതിനെക്കുറിച്ചൊക്കെ നമുക്ക് നോക്കാം അപ്പോൾ ഈ ബോട്ടിലിൻ്റെ കൂടെ തന്നെ വന്നിട്ടുള്ള ആ സ്റ്റോൺ നമുക്കൊന്ന് നോക്കാം അത് ഇതുപോലെ ഒരു കവറിലാണ് വരുന്നത് ഇതിൽ എഴുതിയിട്ടുള്ളത് ഹെയർ ഓയിൽ സ്റ്റോൺസ് എന്നാണ് എഴുതിയിരിക്കുന്നത് ഹെയർ ഓയിൽ സ്റ്റോൺസ് ഇതിൽ ഒരു പത്തോളം സ്റ്റോൺസ് നമുക്ക് കിട്ടുന്നുണ്ട് ഇത് അതിന് ഇങ്ങനെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇതുപോലെ ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ടാണ് സ്റ്റോൺസ് വരുന്നത് ഇങ്ങനെ ഓരോ സ്റ്റോൺസ് ഇതുപോലെ ഇങ്ങനെ ഫോയിൽ പേപ്പറിൽ റാപ്പ് ചെയ്താണ് വരുന്നത് അത് നമുക്ക് ഒന്ന് തുറന്ന് നോക്കാം ഇതെങ്ങനെയാണ് ആ സ്റ്റോൺ എന്ന് ഇങ്ങനെയാണ് ഇതിനകത്ത് വരുന്ന ഈ സ്റ്റോൺ എന്ന് പറയുന്നത് നല്ല കട്ടിയായിട്ടുള്ള സാധനമാണ് ഇതിന് നല്ല മണമാണ് നമ്മൾ ഈ ചന്ദ്രിക സോപ്പിൻ്റെയൊക്കെ ഒരു ആയുർവേദിക് മണുണ്ടല്ലോ അതുപോലത്തെ മണമാണ് ഇതിന് ഇതാണ് സ്റ്റോൺ ഓരോ സ്റ്റോണും ഇതുപോലെയാണ് വരുന്നത് ിങ്ങനെ ഓരോരോ പേപ്പറിലായിട്ട് ഇങ്ങനെ റാപ്പ് ചെയ്താണ് വരുന്നത് ഇതിപ്പോൾ ഞാൻ രണ്ട് മാസമായിട്ട് യൂസ് ചെയ്തിട്ട് ഞാൻ ഒരു സ്റ്റോണാണ് യൂസ് ചെയ്തിപ്പോൾ കഴിഞ്ഞത് ഒരു സ്റ്റോണേൻ്റെ ആവശ്യം എനിക്ക് വന്നുള്ളൂ അത് നന്നായിട്ട് ഡിസോൾവായി അങ്ങനെ അത് ഫുൾ ആയിട്ട് നമ്മൾ ഒരിക്കലൊരു ഓയിൽ ഒഴിക്കുമ്പോൾ തന്നെ അതിങ്ങനെ ഫുൾ ആയിട്ട് ഡിസോൾവ് ആവത്തില്ല അങ്ങനെ തന്നെ കിടക്കും അതിങ്ങനെ ഇങ്ങനെ എൻ്റെ ആയുർവേദിക് എഫക്റ്റ് ആ ഇങ്ങനെ ഇറങ്ങി 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 അതിനകത്ത് തന്നെ കിടക്കും എന്നിട്ട് കുറേ നാൾ നാളിപ്പോൾ ഈ രണ്ട് മാസമായപ്പോഴാണ് എൻ്റെ അത് ഫുൾ ഡിസോൾവായി കഴിഞ്ഞത് അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റോൺ വരുന്നത് അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ട എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ബോട്ടിലെടുക്കുക നമുക്ക് ആദ്യം ഈ ബോട്ടിലിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കാം ഇതിലിങ്ങനെ കോമ്പ് പോലെ പ്ലാസ്റ്റിക്കിൻ്റെയാണിത് കുറച്ച് കട്ടിയുള്ള കോമ്പ് പോലത്തെ പല്ല് അത് വരുന്നുണ്ട് എന്നിട്ട് ഇത് നമ്മളിങ്ങനെ തിരിച്ച് തുറക്കുക എന്നിട്ട് ഇത് ഇങ്ങനെയാണ് ബോട്ടിൽ ഇതിങ്ങനെ എന്നിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഈ സ്റ്റോൺ ഇടണം അപ്പം ഞാൻ ഇപ്പോൾ ഇട്ട് കാണിക്കാം ഇപ്പോൾ ഇതിനകത്തൊന്നും ഇല്ല ഞാനെല്ലാം ക്ലീൻ ചെയ്ത് വെച്ചൊക്കെയാണ് നമ്മൾ ഈ സ്റ്റോണ് നമ്മൾ ഇതിനകത്തേക്ക് ഇടണം ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഏത് ഹെയർ ഓയിലാണോ സ്ഥിരമായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് ആ ഓയിൽ നമുക്ക് ഇതിനകത്തേക്ക് ഒഴിക്കാം ഇപ്പോൾ ഞാൻ സാധാരണയായിട്ടുള്ള കോക്കനട്ട് ഓയിൽ നമുക്കിപ്പോൾ ഒന്ന് ഒഴിച്ച് നോക്കാം ഞാനിത് ഒഴിച്ചിട്ട് വരാം ഇപ്പം ഞാനിതിൽ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് ഒരുപാട് ഒഴിക്കേണ്ട ഒരു സ്റ്റോണിന് നമ്മൾ നൂറ് എം എൽ ഓയിലാണ് അവർ പറയുന്നത് അപ്പോൾ ആ ഓയിൽ ഞാനിപ്പോൾ ഇതിനകത്ത് ഒഴിച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ക്ലോസ് ചെയ്യണം നന്നായിട്ട് ടൈറ്റായിട്ട് ആയിട്ട് ക്ലോസ് ചെയ്തിട്ട് നന്നായിട്ട് ഷേക്ക് ചെയ്യാം ഒരു മിനിറ്റോളം ഷേക്ക് ചെയ്യാനാണ് അവർ പറഞ്ഞിരിക്കുന്നത് നന്നായിട്ടിത് ഷേക്ക് ചെയ്യണം എന്നിട്ട് ഇതിൽ ഇങ്ങനെ കുറച്ച് ഹോൾസ് ഉണ്ട് ചില ഇതുപോലത്തെ ചില ഇത് ചിലതിനകത്ത് ഇതിൽ ഹോൾസ് ഉണ്ട് അതുവഴിയാണ് ഓയില് പുറത്തോട്ട് വരുന്നത് എല്ലാത്തിനകത്തും ഇല്ല ബാക്കിയുള്ളതെല്ലാം ഒരു മസാജിങ്ങിന് വേണ്ടിയിട്ടാണ് അവർ കൊടുത്തേക്കുന്നത് ബാക്കി ഇതെല്ലാം ഹോൾസ് ബാക്കി കുറച്ചെണ്ണത്തിൽ ഹോൾസ് ഉണ്ട് അതുവഴി നമുക്ക് ഓയിൽ വരും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയിൽ അങ്ങനെ വരുകയൊന്നുമില്ല ഒരു മൂന്നാലെണ്ണത്തിൽ ഹോൾസ് ഉള്ളൂ അപ്പോൾ ആവശ്യത്തിനുള്ള ഓയിൽ വരുള്ളൂ ബാക്കിയൊക്കെ നമുക്കൊരു മസാജിങ്ങിന് വേണ്ടിയിട്ട് ഇനി ഇത് നമുക്ക് മെൻസിനും വിമൻസിനും യൂസ് ചെയ്യാം ലേഡീസിനും ഒന്നും കുഴപ്പമില്ല അങ്ങനെയൊന്നും ഒരു പറയുന്നില്ല രണ്ടു പേർക്ക് യൂണിസിക്സ് ആണ് പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് നമുക്ക് ആർക്കും വേണമെങ്കിൽ യൂസ് ചെയ്യാം പിന്നെ ജെൻസിനെന്ന് പറയാൽ ഇത് കുറച്ചും കൂടെ എഫക്റ്റീവ് ആയിരിക്കും അതായത് ഒരു മസാജിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇത് ഭയങ്കര ആയിരിക്കും ഇത് പിന്നെ ഇതിപ്പോൾ ഒരു ബോട്ടിൽ വാങ്ങിയിട്ട് രണ്ട് പേര് ഇത് ഷെയർ ചെയ്ത് യൂസ് ചെയ്യാതിരിക്കുകയായിരിക്കും നല്ലത് അതായത് ഒരാളുടെ തലയിൽ താരനൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ മറ്റൊരാളുടെ തലയിൽ അത് പകരാനുള്ള ചാൻസ് ഉണ്ടാവും അതുകൊണ്ട് പിന്നെ ഓരോ പ്രാവശ്യം നമ്മൾ കഴുകി യൂസ് ചെയ്യേണ്ടി വരും അതിനേക്കാളും നമ്മൾ രണ്ട് ബോട്ടിൽ വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് ഇതുപോലെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഈ വിരളിൻ്റെ ഇങ്ങനെ രണ്ട് വിരളിൻ്റെ നടുക്കായിട്ട് ഇതിങ്ങനെ പ്ലേസ് ചെയ്യാം എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യാം കണ്ടോ ഇങ്ങനെ നന്നായിട്ട് അപ്ലൈ ചെയ്യാം നമ്മൾ പിന്നെ സർ ജെന്റ്സ് ആണെങ്കിൽ ഇത് ഇങ്ങനെ പിടിച്ചതിന് ശേഷം നല്ല സർക്കുലർ മോഷനിൽ നന്നായിട്ട് മസാജ് ചെയ്യാം പിന്നെ നമുക്ക് ലേഡീസിന് ഇതിങ്ങനെ സർക്കുലർ മോഷനിൽ മസാജ് ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ മുടി നിങ്ങൾ ഉള്ളതുകൊണ്ട് കേട്ടോണ്ടാവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് നമ്മൾ നന്നായിട്ട് ഇങ്ങനെ ഇങ്ങനെ കോം ചെയ്ത് കൊടുക്കാം കണ്ടോ എണ്ണ ഇപ്പോൾ വരുന്നുണ്ട് അപ്പോൾ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് ഇത് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ ഇത് നമ്മളിങ്ങനെ ഓയിൽ ഇങ്ങനെ വരും നമ്മൾ നന്നായിട്ട് ഷേക്ക് ചെയ്യുക ഒരു മിനിറ്റ് നന്നായിട്ട് ഷേക്ക് ചെയ്യുമ്പോൾ ആ ഓയിൽ സ്റ്റോണ് ഇതിലോട്ട് ഡിസോൾവായി അതിൻ്റെ ആയുർവേദിക് ഇഫക്റ്റ് ഒക്കെ ഈ ഓയിലിലോട്ട് എത്തും അങ്ങനെയാണ് അവർ പറയുന്നത് അപ്പോൾ അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് എങ്ങനെയുണ്ട് എന്നുള്ളത് ഞാൻ പറയാം അപ്പോൾ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് അപ്പോൾ അവർ ക്ലെയിം ചെയ്യുന്ന എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഹെയർ ഹെയർഫോള് ഡാൻഡ്രോപ്പ് പിന്നെ ഇച്ചിങ് തലയിൽ എന്തെങ്കിലും നമ്മുടെ സ്കാൽപ്പിൽ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ഉള്ളത് ചോറിച്ചിൽ അങ്ങനെയുള്ളത് എല്ലാം മാറും ഹെയർ ഗ്രോത്ത് ഉണ്ടാവും എന്നൊക്കെയാണ് അവർ പറയുന്നത് അപ്പോൾ ഇതൊക്കെയാണ് അവർ ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ അപ്പം ഞാൻ യൂസ് ചെയ്തിട്ട് എൻ്റെ ജനുവനായിട്ടുള്ളൊരു അഭിപ്രായം എങ്ങനെയാണെന്ന് വെച്ചാൽ ഇത് നമുക്ക് നല്ലൊരു എഫക്റ്റ് ആണ് തരുന്നത് നമ്മൾ തലയിൽ യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ ഒക്കെ കൂടുന്നുണ്ട് അതുകൊണ്ട് തന്നെ മുടി വളരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ എനിക്കങ്ങനെ ഒരുപാട് അങ്ങ് വളർന്നതെന്ന് ചോദിച്ചാൽ എനിക്കിപ്പോൾ ഈ ഡെലിവറി കഴിഞ്ഞതിൻ്റെയൊക്കെ ഹോർമോണിൻ്റെ ബാലൻസിൻ്റെ പ്രശ്നമൊക്കെ ആയിട്ട് നന്നായിട്ട് എനിക്ക് ഹെയർഫോൾ ഉണ്ട് അപ്പോൾ ഇത് യൂസ് ചെയ്തിട്ട് ഒരു പരിധി വരെ അത് കുറഞ്ഞിട്ടുണ്ട് എന്ന് വെച്ചിട്ട് അത് മുഴുവനായിട്ട് കുറഞ്ഞിട്ടില്ല മുഴുവനായിട്ട് അതങ്ങ് മാറിയിട്ടില്ല ഹെയർഫോൾ എനിക്കിപ്പോഴും ഉണ്ട് പക്ഷെ ഒരു പരിധിവരെ എനിക്കത് കുറയ്ക്കാൻ സാധിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ഇത് യൂസ് ചെയ്തതിന് ശേഷം എനിക്ക് ഇവിടെ ഇങ്ങനെ കുറച്ച് ബേബി ഹെയർസ് ഒക്കെ ഉണ്ട് ബേബി ഹെയർസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെയൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു മുടിയൊക്കെ ഇങ്ങനെ പൊടിക്കുന്നുണ്ട് ഇവിടെയൊക്കെ ചെറിയ ചെറിയ മുടികൾ പൊടിക്കുന്നുണ്ട് അത് ഇവിടെ ഒക്കെ ഇങ്ങനെ അങ്ങനെയുണ്ട് അപ്പോൾ ഹെയർഫോൾ പൂർണ്ണമായിട്ടും കുറയ്ക്കാൻ പറ്റി എന്ന് എനിക്ക് പറയാൻ പറ്റുന്നില്ല പക്ഷേ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പുതിയ മുടി വളരാൻ വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് പിന്നെ ഡാൻട്രഫ് നന്നായിട്ട് മാറിയിട്ടുണ്ട് എനിക്ക് നല്ല ഡാൻ ട്രോഫിൻ്റെ പ്രശ്നം ഉണ്ടായിരുന്നു നല്ല ഇച്ചിങ് ഒക്കെ ഉണ്ടായിരുന്നു തലയിൽ പക്ഷെ അതൊക്കെ ഇപ്പോൾ നന്നായിട്ട് മാറിയിട്ടുണ്ട് നമ്മൾ കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഇത് വച്ചിട്ടിങ്ങനെ മസാജ് ചെയ്യുമ്പോൾ ഈ ഓയിലിൻ്റെ കൂടെ ഈ ഡാൻഡ്രഫ് നമ്മളിങ്ങനെ ഇളകി ഇളകി നമ്മൾ കുളിക്കുമ്പോഴത്തേക്കും തല കഴുകുമ്പോഴത്തേക്കും അതും കൂടെ അങ്ങ് പോവുകയാണ് ചെയ്യുന്നത് ഡാൻഡ്രഫിന് നല്ല മാറ്റമുണ്ട് തലേൻ്റെ അഴുക്ക് പോകാൻ വേണ്ടിയിട്ട് നമ്മുടെ സ്കാൽബിലൊക്കെ ഉള്ള അഴുക്കൊക്കെ ഇത് നന്നായിട്ട് മാറ്റുമെന്ന് പറയുന്നുണ്ട് അതൊക്കെ വളരെ കറക്റ്റായിട്ടുള്ള കാര്യമാണ് അപ്പോൾ തലയിൽ എന്തെങ്കിലും ഇച്ചിങ് എഫക്റ്റ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് അപ്പോൾ അപ്പോൾ ഞാൻ ഇതിൻ്റെ ബെനഫിറ്റ്സും ഡ്രോബാക്സും എന്തൊക്കെയാണെന്നുള്ളത് ഒന്ന് അറേഞ്ച് ചെയ്ത് പറയാം അപ്പോൾ എനിക്ക് എനിക്കിതിൻ്റെ പോസിറ്റീവായിട്ട് തോന്നിയിട്ടുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഡാൻ നന്നായിട്ട് മാറ്റുന്നുണ്ട് പിന്നെ പുതിയ മുടി വരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട് നമ്മൾ സ്ഥിരമായിട്ട് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ എഫക്റ്റ് ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് പിന്നെ ഇതിൻ്റെ പാക്കേജിങ്ങൊക്കെ നല്ലതാണ് നല്ല പ്ലാസ്റ്റിക് ബോട്ടിലാണ് അതങ്ങനെ ഒലിച്ചു പോവുക അങ്ങനെയൊന്നും ചെയ്യുന്നില്ല അതൊക്കെ നല്ലതാണ് പിന്നെ എൻ്റെ ഡ്രോ ബാക്ക് എന്ന് പറയാൻ വേണ്ടിയിട്ട് മുടിക്കൊഴിച്ചിൽ പൂർണ്ണമായിട്ടും മാ എൻ്റെ കാര്യത്തിൽ അങ്ങനെ പൂർണ്ണമായിട്ടും മുടികൊഴിച്ചിൽ മാറിയിട്ടൊന്നുമില്ല അതിന് ഞാൻ സ്ഥിരമായിട്ട് യൂസ് ചെയ്യാത്ത കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല പക്ഷേ പൂർണ്ണമായിട്ടും മുടികൊഴിച്ചിൽ മാറുന്നൊന്നുമില്ല പിന്നെ ഇതിൻ്റെ ഈ കോമ്പിൻ്റെ ഈ ടീത്ത് എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര കട്ടിയുള്ള ടീത്താണ് അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞാൽ ഇത് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റ് ആയിരുന്നെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നല്ലതായിരിക്കും നല്ല പ്ലാസ്റ്റിക് ആയതുകൊണ്ടാണ് നല്ല കട്ടിയുള്ളത് നല്ല കട്ടിയുള്ള മെറ്റീരിയലാണ് ഈ കൊടുത്തേക്കുന്നത് അപ്പം നമ്മൾ തല്ല് യൂസ് ചെയ്യുമ്പോൾ നന്നായിട്ട് പ്രസ് ചെയ്ത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത്തിരി ബുദ്ധിമുട്ടാണ് നല്ല ഹാർഡല്ലേ അപ്പോൾ അതിന് ഒരു ചെറിയൊരു ഇത് എനിക്ക് ഡ്രോ ബാക്ക് ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ഇത് കുറച്ചും കൂടി സോഫ്റ്റ് ആയിരുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ലായിരുന്നു പിന്നെ ഇത് യൂസ് ചെയ്യുമ്പോൾ ഇതിൽ ഇങ്ങനെ മുടി പൊഴിഞ്ഞ് വരുമോ അങ്ങനെയൊന്നും ചെയ്ത് അങ്ങനെയൊന്നും പോകുന്നില്ല മുടി ഇതിൽ അങ്ങനെയൊന്നും കാണുന്നില്ല ഞാനിപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ മുടി ഇതിൽ പൊഴിഞ്ഞ് ഇതിൽ ചുറ്റിയിരിക്കുക അങ്ങനെയൊന്നും ഇതിൽ എനിക്ക് അങ്ങനെയൊന്നും തോന്നുന്നില്ല ഇതിപ്പോൾ ഓയിൽ നന്നായിട്ട് നമ്മൾ തലയിലോട്ട് പേസ് ആവുന്നുണ്ട് അപ്പൊ ഇതാണ് മാസ്റ്റർ കേഷ് നമ്മൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ അവരുടെ പേജിൽ നമുക്ക് കയറാൻ പറ്റും അതിന് നമുക്ക് ഓർഡർ ചെയ്യാനും പറ്റും ഇതിന് നൂറ്റി നാല്പത്തി രൂപയേ ഉള്ളൂ അപ്പോൾ ഞങ്ങൾ ഗൂഗിൾ പേ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ ഞാൻ നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ എന്തോ ചെയ്ത് കൊടുത്തപ്പോഴത്തേക്കും നമുക്ക് ഒന്ന് ഒരാഴ്ച രണ്ടാഴ്ചക്കകത്ത് നമുക്കിത് കയ്യിൽ കിട്ടി പാക്കേജിങ്ങൊക്കെ നല്ലതാണ് അപ്പോൾ ഇത് വാങ്ങിയൊന്ന് യൂസ് ചെയ്ത് നോക്കണം എന്നുള്ള ഉള്ളവർ ഒന്ന് യൂസ് ചെയ്ത് നോക്കിയാൽ നന്നായിരിക്കും ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേൽ തെറ്റില്ലല്ലോ ഇതുകൊണ്ട് വേറെ ഹാമായിട്ട് നമുക്ക് അങ്ങനെയൊന്നുമില്ല വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യത വളരെ കുറവാണ് എൻ്റെ ഒരു കാര്യത്തിൽ വേറെ പ്രശ്നങ്ങൾ അങ്ങനെയൊന്നുമില്ല അപ്പോൾ ഇത് ഒരുപാട് ഡാൻഡ്രഫ് ഉള്ളവരൊക്കെ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇങ്ങനെയാണ് എൻ്റെ പാക്കേജിങ്ങൊക്കെ സ്റ്റോൺസ് ഇതിൽ വരുന്നുണ്ട് ഇതിൽ ഒരു പത്ത് സ്റ്റോൺസ് പത്തോ പന്ത്രണ്ടോ ഉണ്ട് അപ്പം നമുക്ക് ഒരുപാട് പ്രാവശ്യം യൂസ് ചെയ്യാനുള്ളതുകൊണ്ട് ഇപ്പം ഞാൻ ഈ സ്റ്റോൺ ഇട്ടത് എനിക്കിപ്പം കുറേ നാളത്തേക്ക് ഇത് ഈ സ്റ്റോൺ ഇതിൽ തന്നെ ഉണ്ടാകും ഇത് കുറച്ച് നാളും കഴിയും കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഈ ഓയിലിൻ്റെ കളർ ജസ്റ്റ് ഒന്ന് മാറി തുടങ്ങും ആ ആയുർവേദിക് പ്രോഡക്റ്റ് ഇതിലേക്ക് ഇറങ്ങിയിട്ട് ആ ഓയിലിൻ്റെ കളർ ചെറുതായിട്ടൊന്ന് മാറി തുടങ്ങും നന്നായിട്ട് നമ്മൾ ഷേക്ക് ചെയ്ത് യൂസ് ചെയ്യാം ഇങ്ങനെ ഓയില് അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബിനടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക ഏതെങ്കിലും പ്രൊഡക്റ്റിന് റിവ്യൂ വേണം എന്തെങ്കിലും റിവ്യൂ ഒക്കെ ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക നമ്മളെ കൊണ്ട് കഴിയുന്നത് നമ്മൾ ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഈ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഞാൻ മല്ലു ഫാമിലിയുടെ ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം അപ്പോൾ ആ വീഡിയോയിൽ കയറിയിട്ട് ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ അതിൻ്റെ ലിങ്ക് കാണും അപ്പോൾ അതിൽ കയറിയിട്ട് വാങ്ങാം ഇല്ല ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി അപ്പോൾ താല്പര്യമുള്ളവർ ട്രൈ ചെയ്തു നോക്കുക അപ്പോൾ നമുക്ക് ഇനിയും നല്ല നല്ല വീഡിയോസായിട്ട് ഇനിയും കാണാം അതുവരെ ബായ്